സെക്കൻഡ് വൺ ഈസ് ഇൻഗാർഡ്സ് ആൻഡ് ലാംപ്സ് എന്ന് പറഞ്ഞാൽ ബൾബാണ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്. ബൾബിന്റെ പ്രത്യേകത ഉണ്ട്, ബൾബിന്റെ അടുത്ത് നമ്മൾ ഇതൊന്നും പിടിക്കാൻ നല്ല ചൂടായിരിക്കും, കൈ പൊളിക്കും. അതായത് ഇട്ട ബൾബ് നമുക്ക് കൈകൊണ്ട് ഊരിയെടുക്കാനായിട്ട് പറ്റില്ല, പറ്റുമോ? നേരെ തന്നെ സ്പോർട്സ് എല്ലാം നമ്മൾ തിരിക്കാറുണ്ട്, തെളിയാറുണ്ടോ നോക്കാൻ. അതേപോലെയല്ല എന്ത് ബൾബ്, ബൾബ് കൈ പൊളിക്കും. അതിന് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, കുറെ ഹീറ്റ് അവിടെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബൾബിനകത്ത് ഉള്ള പാർട്സ് എന്തൊക്കെയാണ് നോക്കാം. ഗ്ലാസ് ബൾബ് ഫില്ല് ചെയ്തിട്ട് ഇനേർട്ട് ഗ്യാസ്, യൂഷ്വലി നൈട്രജൻ, സാധാരണയായി നൈട്രജൻ ഫില്ല് ചെയ്ത ഒരു ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്ത ഒരു ഗ്ലാസ് ബൾബാണ് എന്ത് നമ്മുടെ ഈ പറഞ്ഞ ഇൻഗാർഡ്സ് ആൻഡ് ലാംപിന്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നെന്താണ് ഈ ഗ്ലാസ് ബൾബ്? ഓക്കെ, ഈ ഗ്ലാസ് ബൾബിനകത്ത് എന്തുണ്ട്? ടങ്സ്റ്റൺ, ടങ്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലമെന്റ്. അപ്പൊ ഇതിനകത്ത് ഉള്ള ഫിലമെന്റ്, ഫിലമെന്റ് ആരാണ്? ടങ്സ്റ്റൺ. ഫിലമെന്റ് ആരാണ്? ടങ്സ്റ്റൺ. ടങ്സ്റ്റന്റെ പ്രത്യേകത എന്താ പറയുക? ടങ്സ്റ്റന്റെ പ്രത്യേകത ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, പെട്ടെന്ന് ഒരുങ്ങി. മനസ്സിലായോ? ടങ്സ്റ്റൺ കണ്ടുപിടിക്കാനാണ് തോമസ് ആൽവാ എഡിസൺ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയത്, ഒരുപാട് പരാജയപ്പെട്ടു. മനസ്സിലായോ? ടങ്സ്റ്റന് അത്രയും വലിയ ഒരു ഹിസ്റ്ററി ഉണ്ട് ടങ്സ്റ്റൺ കണ്ടുപിടിക്കാനായിട്ട്. ടങ്സ്റ്റൺ കണ്ടുപിടിച്ചോടെയാണ് നമുക്ക് ബൾബ് കണ്ടുപിടിച്ചെന്ന് പറയുന്നത്, ബൾബിന്റെ ഗ്ലാസ് കണ്ടുപിടിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. അതിനകത്തുള്ള ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റ്, അതായത് വൈദ്യുതി കടന്നു പോകുമ്പോൾ നന്നായി ഇങ്ങനെ ചൂടായി നിന്നാലും പൊട്ടിപ്പോകാൻ പാടില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ ബൾബൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോണതാണ്, അത് അടുത്ത ബൾബ് വാങ്ങിക്കാൻ വേണ്ടി വെച്ചേക്കണേക്കും. ടങ്സ്റ്റൺ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത ഉള്ളത്, വൈദ്യുതി അതിലൂടെ കടന്നു പോകുമ്പോൾ അത് അങ്ങാട് ചൂടാവും, 30,000 degrees Celsius വരെ ചൂടാവുന്നാണ് പറയാം. അങ്ങനെ ചൂടാവുമ്പോൾ വൈറ്റ് ആയിട്ട് നിൽക്കും, വെളുത്ത കളർ. ഓക്കെ, വൈറ്റ് ഹോട്ടായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കടലാസ് കത്തിച്ചാൽ തീ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ എന്തുണ്ടാവുന്നുണ്ട്? പ്രകാശം ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? അപ്പൊ എന്ത് സാധനം നമ്മൾ ചൂടാക്കി കത്തി ഇങ്ങനെ ഹോട്ടായിട്ട് നിന്നാലും അതിൻ്റെ ഒപ്പം എന്താ കുറച്ച് വെളിച്ചം കൂടി ഇട്ടു. അപ്പൊ ആ അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. വൈദ്യുതിയെ നമ്മൾ ടങ്സ്റ്റണിലൂടെ കടത്തിവിട്ട് അതിനെ ഹീറ്റാക്കി അതിങ്ങനെ എന്താണ് പൊട്ടിപ്പോവാണ് കുറേ നേരം നിൽക്കുന്നു. അപ്പൊ അതിനോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എനർജി, അതായത് ഇലക്ട്രിക് എനർജി രണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി. അവിടെ നമുക്ക് ഹീറ്റ് വേണ്ട, അവിടെ നമുക്ക് എന്താ വേണ്ടത്? ലൈറ്റാണ് വേണ്ടത്. അങ്ങനെ ഇലക്ട്രിസിറ്റിനെ ലൈറ്റാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ബൾബിന്റെ പ്രവർത്തന തത്വം ചോദിക്കുമ്പോൾ എന്ത് എഴുതണം? ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ പ്രകാശ ഫലം. എന്ത് ഫലമാണ്? പ്രകാശഫലം. പാർട്സ് എഴുതി, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി എങ്ങനെയാണ് ഈ ടങ്സ്റ്റൺ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇതിന് മുന്നത്തെ സിലബസിലൊക്കെ കൃത്യമായിട്ട് ഇത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ടങ്സ്റ്റൺ ചൂടാവും, അതിനുശേഷമാണ് വൈദ്യുതി, അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ സിലബസിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇതിനെ പറഞ്ഞിട്ടുള്ളൂ. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഈ ടെൻഷൻ ഫിലമെന്റ് എന്താണ്? വൈറ്റ് ഹോട്ടായിട്ട് നിൽക്കും, പ്രകാശം തരും, അത്രയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ആഡ് ചെയ്യാം. എന്താണ്? വൈദ്യുതി കടന്നു പോകുമ്പോൾ ടെൻഷൻ ഫിലമെന്റ് എന്താണ്? ഹോട്ടായി, അതായത് ചൂടായി കുറേ നേരം നിൽക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? പ്രകാശം ഉണ്ടാവുന്നു എന്ന് വേണമെങ്കിൽ നല്ല ഒരു ഭംഗിയിൽ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയണം ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്. പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? ടെൻഷൻ. ടങ്സ്റ്റൺ ഈസ് ദി ഫിലമെന്റ്. പ്രധാനപ്പെട്ട ഭാഗം ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. പിന്നെ എന്താണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? ഇവാക്വേറ്റഡ് ബൾബ്, അതായത് ബൾബിൽ എന്താണ്? വായു നീക്കം ചെയ്തിരിക്കുന്നു. ബൾബിന് എന്ത് നീക്കം ചെയ്തിരിക്കുന്നു? വായു നീക്കം ചെയ്തിരിക്കുന്നു. എന്തിനാണ്? അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വായു നീക്കം ചെയ്തിരിക്കുന്നു. വായു ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കും? ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ജനൽ പണിതിട്ടു, നമ്മൾ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല, ഈ ജനലിന്റെ കമ്പി വായുവുമായിട്ട് കണക്ഷനിൽ നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുക? ഇരുമ്പാണ്. വായുവിലുള്ള ഓക്സിജനുമായിട്ടും വായുവിലുള്ള വാട്ടറുമായിട്ട് പ്രവർത്തിച്ചിട്ട് തുരുമ്പ് എന്നൊരു സാധനമാണ്. മനസ്സിലായോ? അത് ഈ പറയുന്ന കമ്പിയുടെ മീതി ഉണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അപ്പോ ഈ ഇരുമ്പ് എന്ന് പറയുന്നതിന്റെ മീതി ഉണ്ടാവുന്ന തുരുമ്പിനെ ഇരുമ്പിന്റെ ഓക്സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, റസ്റ്റ് എന്ന് പറയും, കിട്ടിയോ? ഇതുപോലെ തന്നെയാണ് അലുമിനിയത്തിന്റെ ഒരു പുതിയ പാത്രം നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല തിളക്കം വരും. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ്? അതിന് തിളക്കം പോവും അല്ലേ? കാരണം അലുമിനിയം
വായുമായി പ്രവർത്തിച്ചിട്ട് അലുമിനിയത്തിന്റെ ഒരു ഓക്സൈഡ് ഉണ്ടാവുന്നതാണ് കാരണം. മനസ്സിലായോ? ഇതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലോഹം എപ്പോഴാണോ വായുമായി പ്രവർത്തനത്തിൽ വരുന്നത്, അപ്പോൾ അതിന്റെ ഓക്സൈഡ് ഉണ്ടാവുകയും ആ ലോഹം നശിച്ചു പോവുകയും ചെയ്യും. പക്ഷെ അലുമിനിയം നശിക്കില്ല. അലുമിനിയത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, അലുമിനിയം അതിന്റെ ഓക്സൈഡ് ഉണ്ടാക്കിയിട്ട് കോട്ടിങ്ങായി മാറും. അപ്പൊ ആ ഓക്സൈഡിന്റെ കോട്ടിങ്ങിന് താഴെയുള്ള അലുമിനിയത്തിന് യാതൊന്നും സംഭവിക്കില്ല. അപ്പൊ അലുമിനിയത്തിന് അതൊരു സംരക്ഷണ കവചമാണ്. മനസ്സിലായോ? അത് നമ്മുടെ ടാർഷണി എന്ന് പറയും, കെമിസ്ട്രിയിൽ ടാർഷണി എന്ന് പറയും. ബട്ട് അതേ സമയം നമ്മുടെ ഇരുമ്പ് അങ്ങനെയല്ല. പാവം, ഇരുമ്പിന് ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് തുരുമ്പുണ്ടായി കഴിഞ്ഞാൽ അടന്നടന്ന് പോയത് നശിച്ചു പോയി. അതുപോലെ ടങ്സ്റ്റൺ നശിക്കാതിരിക്കാൻ വേണ്ടി ബൾബ് ഉണ്ടാക്കുന്ന സമയത്ത് ബൾബിന്റെ ഉള്ളിൽ നിന്ന് വായുവിനെ കംപ്ലീറ്റ് നീക്കം ചെയ്യും. ക്ലിയർ? ക്ലിയർ? ഇനി ഫില്ലഡ് വിത്ത് ഇനേർട്ട് ഗ്യാസ് ലൈക്ക് എന്താണ് നൈട്രജൻ. ഇനി ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് എന്താണ് പതുക്കെ പതുക്കെ ചൂടായി ചൂടായി എന്താണ് ഇവാപറേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്തൊരു സാധനം ചൂടാക്കിയാലും അതിൽ നിന്ന് നടന്ന് പതുക്കെ 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 അത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമുക്ക് വേപ്രൈസേഷൻ എന്ന് പറയണം, ബാഷ്പീകരണം. മനസ്സിലായോ? അതൊരു മെറ്റലല്ലേ, ആ മെറ്റൽ എന്താണ് പതുക്കെ ഉരുകി അത് നീരാവിയായി അതിൽ നഷ്ടപ്പെട്ട് അവസാനം പൊട്ടിപ്പോകും. മനസ്സിലായോ? അത് കുറയ്ക്കാൻ വേണ്ടി അതെന്തായാലും പൊട്ടും. എല്ലാ ബൾബും വർഷങ്ങളും നിൽക്കുന്നുണ്ട, ഒരുസം പൊട്ടിപ്പോണില്ല. എങ്ങനെ പൊട്ടണേ? അവിടുന്ന് എന്താണ് പതുക്കെ പതുക്കെ വേപ്രേറ്റ് ചെയ്ത് അത് പൊട്ടിപ്പോണേ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നൈട്രജനെ നിറയ്ക്കുന്നത്. കാരണം നൈട്രജൻ ഉണ്ടെങ്കിൽ കുറച്ച് ഹീറ്റ് ആരും അബ്സോർബ് ചെയ്യും, നൈട്രജനും അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആവും, പുറത്തേക്ക് പോയിട്ട്. അപ്പോൾ ആരുമില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് ഫുൾ ഹീറ്റ് വാര് തന്നെ ഹോൾഡ് ചെയ്യണം, നമ്മുടെ ടങ്സ്റ്റൺ വേറെ തന്നെ ഹോൾഡ് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് പൊട്ടിപ്പോകും. പൊട്ടിപ്പോവാതിരിക്കാനല്ല നൈട്രജൻ, ആ പൊട്ടിപ്പോകുന്ന ആ കാലാവധി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടക്കുന്നത്, നൈട്രജൻ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ടങ്സ്റ്റനാണ് ഫിലമെന്റ്, എന്താണ് ബൾബ് എന്താണ് വായു നീക്കം ചെയ്തിരിക്കുന്നത്, ടങ്സ്റ്റന്റെ എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വായു നീക്കം ചെയ്തിരിക്കുന്നത്, ടങ്സ്റ്റന്റെ ഓക്സിഡേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് ഓക്സിഡേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, കുറയ്ക്കാനല്ല ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ബൾബില് എന്താണ് നൈട്രജനെ പോലെയുള്ള വാതകങ്ങൾ നിറച്ചിരിക്കുന്നത് ബൾബിന്റെ എന്താണ് ഫിലമെന്റിന്റെ ബാഷ്പീകരണം കുറയ്ക്കാനാണ്. ബാഷ്പീകരണം തടയാൻ പറ്റില്ല, കുറയ്ക്കാനാണ്. ഇത് കുറയ്ക്കാനാണ്, ഇത് തടയാനാണ്. വ്യത്യാസം മനസ്സിലാവുന്നത്. വായു ഉണ്ടെങ്കിൽ വായുവേ പ്രവർത്തിക്കും, അത് തടയാൻ വായു നീക്കം ചെയ്യും. രണ്ടാമത് എന്താ പറയുന്നത്, ഇനേർട്ട് ഗ്യാസ് നിറച്ചിരിക്കുന്നത് ബാഷ്പീകരണം തടയാൻ ഇതിന്റെ ഫിലമെന്റിന്റെ. ഇനിയാണ് വാക്കിങ്ങിലേക്ക് വരുന്നത്. വെൻ കറന്റ് ഫ്ലോസ് ടു ദ ടങ്സ്റ്റൺ, കറന്റ് ടങ്സ്റ്റനിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് ബിക്കം വൈറ്റ് ഹോട്ട്, അത് വെളുത്ത എന്താണ് ചൂടുള്ള ഒരു പദാർത്ഥമായിട്ട് മാറും. ആൻഡ് എമിറ്റ് വൈറ്റ് ലൈറ്റ്, ദെൻ അതെന്ത് ചെയ്യുന്നു, പ്രകാശം പുറപ്പെടുവിക്കുന്നു, വെളുത്ത പ്രകാശം പുറപ്പെടുവിക്കുന്നു. വൈദ്യുതി ടങ്സ്റ്റനിലൂടെ കടന്നു പോകുമ്പോൾ ടങ്സ്റ്റൺ വെളുത്ത് എന്താ മലയാളത്തിൽ എന്താ പറയുന്നത് വൈറ്റ് ഹോട്ട് എന്ന്, ഇതവിടെ പ്രകാശം വൈറ്റ് ലൈറ്റ് ആണ്, വൈറ്റ് ഹോട്ടിന് എന്താ പറയാ. ചുട്ടുപഴുത്തത് വൈറ്റ് ഹോട്ടിന് മലയാളം ചുട്ടുപഴുത്തത്. അപ്പോ വൈദ്യുതി ടങ്സ്റ്റനിലൂടെ കടന്നു പോകുമ്പോൾ ടങ്സ്റ്റൺ ചുട്ടുപഴുത വെളുത്ത പ്രകാശം നൽകുന്നു. ഈ ഒരു പോയിന്റ് ഇത് ഫുൾ മാർക്കറ്റ്. ദിസ് ഈസ് വെരി ഇൻഗാൻസെന്റ് എന്ന വാക്കിനർത്ഥം ഗ്ലോയിങ് വിത്ത് ഹീറ്റ്, പ്രകാശം കൊണ്ട് താപം കൊണ്ട് കത്തി ജ്വലിക്കുക, ആ ഒരു അർത്ഥം വരുന്ന വേർഡായതുകൊണ്ടാണ് ഇത്തരം ലാമ്പുകൾക്ക് നമ്മൾ എന്ത് പേരിട്ടത്, ഇൻഗാർഡ്സ് ലാമ്പ്. എന്ന് പറയുന്ന ഇൻഗാർഡ്സ് ലാമ്പിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ഗ്ലാസ് ബൾബ് ഫില്ഡ് വിത്ത് ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസ് ഏതാണ്, യൂഷ്വലി നൈട്രജൻ. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ പിരിയോഡിക് ടേബിളിലെ 18-ാമത് ഗ്രൂപ്പിലെ എന്താണ് എലമെന്റ്സ്, എനിബഡി ആരോ അല്ലെങ്കിൽ എന്താണ് കൂടുതലും വർക്കിംഗ് ചെയ്യാത്തവർ അങ്ങനെയാവാം. ഫിലമെന്റ് എന്താണ് ടങ്സ്റ്റൺ ആണ്, ടങ്സ്റ്റന്റെ പ്രത്യേകത ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, പെട്ടെന്ന് ഉരുകില്ല, മനസ്സിലായോ, അങ്ങനെയുള്ള പ്രത്യേകത. കുറെ നേരം ഹോട്ടായിട്ട് നിൽക്കാവുന്ന പ്രത്യേകത അതുകൊണ്ടാണ് ടങ്സ്റ്റൺ ഉപയോഗിച്ചത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, പ്രകാശഫലം, അത് പ്രത്യേകമായിട്ട് എഴുതണം, ഹീറ്റിംഗ് എഫക്റ്റ് അല്ല, വൈദ്യുതിയുടെ പ്രകാശഫലമാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ടങ്സ്റ്റൺ ആണ് പ്രധാനപ്പെട്ട ഫിലമെന്റ്, ടങ്സ്റ്റന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ്, പെട്ടെന്ന് ഉരുകില്ല,
പിന്നെ ഈ ബൾബിൽ നിന്നും എന്താണ് വായു നീക്കം ചെയ്തിട്ടുണ്ട്, അത് ടങ്സ്റ്റന്റെ ഓക്സിഡേഷൻ ഓക്സീകരണം കുറയ്ക്കാനാണ്. ബൾബിൽ നിന്നും ബൾബിലേക്ക് എന്ത് നിറച്ചിട്ടുണ്ട്, ഇനേർട്ട് ഗ്യാസസ് നിറച്ചിട്ടുണ്ട്. യൂഷ്വലി നൈട്രജനാണ് നിറയ്ക്കുന്നത്. എന്തിനാണ്? അവോയ്ഡ് വേപ്പറൈസേഷൻ, നമ്മുടെ ബൾബിന്റെ ഫിലമെന്റിന്റെ വേപ്പറൈസേഷൻ ബാഷ്പീകരണം കുറയ്ക്കാനാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കറന്റ് ഫ്ലോസ് ത്രൂ ദ ടങ്സ്റ്റൻ, ടങ്സ്റ്റനിലൂടെ കറന്റ് കടന്നു പോകുമ്പോൾ എന്താണ്, ഇറ്റ് ബിക്കംസ് വൈറ്റ് ഹോൾ, അതെന്താണ് ചുട്ടുപഴുത്ത ആൻഡ് ഇമിറ്റ് വൈറ്റ് ലൈറ്റ്, വെളുത്ത പ്രകാശം. എന്താണ് ഇങ്ങനെ ഇൻഗാൻസെന്റ് ലാമ്പ് എന്ന പേര് വരാൻ കാരണം? ഇറ്റ് ഇസ് ബിക്കോസ് ഇൻഗാൻസെന്റ് മീൻസ് ഗ്ലോയിങ് വിത്ത് ദ ഹീറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ചാർജ് ലാമ്പ്. കുട്ടികൾക്ക് ഡിസ്ചാർജ് ലാമ്പും ഫ്ലൂറസെന്റ് ലാമ്പും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരാം. രണ്ടും ഒന്ന് തന്നെയാണോ, ഇത് രണ്ടും വേറെയാണോ എന്നൊരു കൺഫ്യൂഷൻ. ഡിസ്ചാർജ് ലാമ്പാണ് അമ്മ, അമ്മയുടെ മക്കളാണ് എന്ത് ഫ്ലൂറസെന്റ് ലാമ്പ്. മനസ്സിലായ? ഡിസ്ചാർജ് ലാമ്പിന്റെ വേറൊരു രൂപമാണെന്ത് ഫ്ലൂറസെന്റ് ലാമ്പ്. എന്താണ് ഇതിന് ഇങ്ങനെ വരാൻ കാരണം? ഇതിനകത്ത് ഫിലമെന്റ് ഇല്ല. ഫ്ലൂറസെന്റ് ലാമ്പിലും ഡിസ്ചാർജ് ലാമ്പിലും ഫിലമെന്റ് ഇല്ല. ഞാനൊരു ഗ്ലാസ് ട്യൂബ് എടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ എന്തില്ല, ഒരു വയറില്ല. കത്തി ജ്വലിക്കാനും കരണിനെ കടത്തിവിടാനും അവിടെ എന്തില്ല, വയറില്ല. ആ ഗ്ലാസ് ട്യൂബിന്റെ രണ്ടറ്റത്ത് ഇലക്ട്രോഡുകളുണ്ട്, അതായത് ലോഹത്തിന്റെ രണ്ട് ഭാഗങ്ങൾ അവിടെ ഉണ്ട്, അതാണ് ഇലക്ട്രോഡ്. അപ്പൊ ഞാൻ ഈ രണ്ടറ്റത്തും വൈദ്യുതി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോസിറ്റീവും ഒരു സ്ഥലത്ത് നെഗറ്റീവും. ഓക്കെ, ഈ രണ്ടറ്റത്തും ഫ്ലൂറസെന്റ് ലാമ്പിലാണെങ്കിൽ തോറിയം ഓക്സൈഡ് എന്തെങ്കിലും പൂശിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരറ്റത്ത് നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ എന്താണ് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. തോറിയം ഓക്സൈഡ് പുരട്ടിയില്ലെങ്കിലും അങ്ങനെ സംഭവിക്കും, പക്ഷെ അത് കുറവായിരിക്കും. കിട്ടിയോ? അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് തോറിയം ഓക്സൈഡ് എവിടെ പൂശുന്നത്, ഫ്ലൂറസെന്റ് ലാമ്പിൽ. അപ്പൊ ഈ ട്യൂബിനകത്ത് എന്ത് നിറച്ചിരിക്കും? ഒരു വാതകം നിറച്ചിരിക്കും. ഒരു വാതകം നിറച്ചിരിക്കും. അപ്പോ ഈ ഇലക്ട്രോൺ ഈ അറ്റത്ത് നിന്നും ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോ ഈ വാതകത്തിലുള്ള ആറ്റങ്ങളിൽ ചെന്ന് ഇലക്ട്രോൺ ചെന്ന് എന്ത് ചെയ്യും, ഇടിക്കും. കിട്ടിയോ? മനസ്സിലായോ? അപ്പോ ഈ ആറ്റങ്ങള് ആ ഒരു ശക്തി കൊണ്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായുന്നുണ്ടോ? ഈ ആറ്റങ്ങള് ഇലക്ട്രോൺ ഇടിക്കാത്ത വേറെ ആറ്റങ്ങളുണ്ട്. മനസ്സിലായോ? ആ ആറ്റങ്ങളിൽ ചെന്ന് എന്ത് ചെയ്യും, ഇടിക്കും. അപ്പൊ ആ അറ്റങ്ങളിൽ നിന്നും ഇലക്ട്രോണുകൾ ആ ശക്തി ആ അറ്റങ്ങളിലുള്ള ഇലക്ട്രോണുകൾ ശക്തി കൊണ്ട് എന്താണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഒരു സ്റ്റേറ്റിന്റെ പേരാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അവർ പോയി അവിടെ നിൽക്കാൻ പറ്റില്ല. അവർക്ക് കിട്ടിയ ആ എനർജി എടുത്തിട്ട് അവരെന്ന റിട്ടേൺ ബാക്ക് വരും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു കോണിപ്പടി കയറി മുകളിൽ പോകും, രണ്ട് നില. നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഒരു പവർ എനർജി ഉപയോഗിച്ചിട്ട് പോകുന്നു. നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നിങ്ങൾ ഒരു പന്തുമായിട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ ആ പന്തിനുമായ എനർജി ഉണ്ട്. ആ മുകളിൽ നിന്ന് ഇട്ടോക്കെ ആ പന്ത് വന്ന് വീഴുന്ന ഒരു ഗ്ലാസ് വേണമെങ്കിൽ, ഒരു ടെന്നീസ് ബോളാണെങ്കിൽ ആ ഗ്ലാസ് പൊട്ടിപ്പോകും. കാരണം പന്തിന് ഇപ്പം എന്തുണ്ട്, എനർജി. മനസ്സിലായോ? നേരെ മറിച്ച് ഗ്ലാസ് താഴെ വെച്ചിട്ട് പന്ത് ചുമ്മാ എൻ്റെ മീതിൽ നിന്ന് ഇട്ടോക്കെ പൊട്ടില്ല. പക്ഷെ ഒരു നിലക്കെട്ടിട്ട് മുകളിൽ നിന്ന് വന്ന് വീണാലോ പൊട്ടും. കാരണം ആ ഒരു നിലക്കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ പന്തിന് എന്തുണ്ട്, ഒരു എനർജി ഉണ്ട്. നമ്മൾ അതിങ്ങനെ ഒരു നിലക്കെട്ടത്തിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ പന്ത് അവിടെ നിൽക്കില്ല. കാരണം അതല്ല അതിന്റെ സ്റ്റേബിൾ പൊസിഷൻ. മനസ്സിലായോ? സ്റ്റേബിൾ പൊസിഷൻ, സ്ഥിരമായ അവസ്ഥ എന്ന് പറയുന്നത് താഴെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ മുകളിൽ കൊണ്ടുപോയാലും നമ്മൾ വിട്ട് കഴിഞ്ഞ എന്ത് സംഭവിക്കും, അത് താഴേക്ക് പോരും. അപ്പൊ അതെന്ത് ചെയ്യും, അത് സ്വീകരിച്ച എനർജി അത് റിലീസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ മുകളിൽ നിൽക്കുന്ന പൊട്ടൻഷ്യൽ എനർജി താഴെ വരുമ്പോ സീറോ ആയി പോകും. ആ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? നോർമൽ സിറ്റുവേഷനിൽ അങ്ങനെയാണ്, ഇതുപോലെ തന്നെയാണ്. ഒരു ആറ്റം ഇങ്ങനെ ഇരിക്കുന്നു, ആറ്റത്തിന് നമ്മളൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഇലക്ട്രോൺ ഇങ്ങനെ ഒന്ന് ചാടിപ്പോയി കഴിഞ്ഞാൽ ആറ്റം ഇലക്ട്രോൺ ഇല്ലാത്ത ആറ്റമായി. ഇലക്ട്രോൺ ഇല്ലാത്ത ആറ്റത്തിന് പോസിറ്റീവ് ചാർജാണ് വരിക. അതെങ്ങനെയാണ് നോക്കി, ഇപ്പൊ സോഡിയം, സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11. ഇതിന്റെ അർത്ഥം 11 പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിനകത്തും 11 നെഗറ്റീവ് ചാർജ് ന്യൂക്ലിയസ് പുറത്തുമാണ്. ഒരു ഇലക്ട്രോൺ അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ 10 ഇലക്ട്രോണായി, 10 നെഗറ്റീവ് ചാർജായി. അപ്പൊ 10 നെഗറ്റീവ് ചാർജ് ഇവിടെയുള്ള 10 പോസിറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്ത് പോകും, ന്യൂട്രലായി പോകും. ഒരു പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ വരും. അതായത് എപ്പോഴാണോ ഒരു ഇലക്ട്രോൺ ഒരു ആറ്റത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആറ്റത്തിന് കിട്ടും. മനസ്സിലായോ?
ഇവിടെ 11 പോസിറ്റീവ് ചാർജും 11 ഇലക്ട്രോണും ഉണ്ടായ ഒരു സിറ്റുവേഷനിൽ സോഡിയം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ 10 ഇലക്ട്രോണായി. അപ്പൊ 10 നെഗറ്റീവ് ചാർജും 10 പോസിറ്റീവ് ചാർജും പരസ്പരം അട്രാക്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തു. ബാക്കി ഒരു പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിനകത്ത് എക്സ്ട്രാ വരും, അത് ഈ ആറ്റത്തിന്റെ മീരെ വരും. അതുകൊണ്ട് നമ്മൾ ഇതിന് വിളിക്കുന്ന പേര് ഇനി ആറ്റം എന്നല്ല, എന്താണ്, അയോൺ, പോസിറ്റീവ് ചാർജ്ഡ് അയോൺ. മനസ്സിലായോ? അപ്പൊ ഇവിടെ സംഭവിക്കുന്നതാണ്, നമുക്ക് പിന്നീട് വരാം. ആദ്യം നമുക്ക് ഇതിന്റെ ഭാഗങ്ങൾ നോക്കാം. ഡിസ്ചാർജിലാണ് ഒരു ഗ്ലാസ് ട്യൂബ് വിത്ത് ഇനേർട്ട് ഗ്യാസ്. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിനകത്ത് എന്താണ് ഇനേർട്ട് ഗ്യാസസ് എന്താണ് നിറച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് അതിന്റെ അറ്റത്ത് രണ്ട് ലോഹ ഭാഗങ്ങളുണ്ട്, വൈദ്യുതി ഇലക്ട്രോൺസ് ഇങ്ങോട്ട് എന്താണ് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഒരു എന്താണ് പൊട്ടൻഷ്യൽ, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ വൈദ്യുതി ഇവിടെ വന്നിരിക്കും, ഇവിടെയും വന്നിരിക്കും. മനസ്സിലായോ? ഇതിനകത്ത് എന്ത് നിറച്ചിട്ടുണ്ട്? വാദങ്ങൾ. എന്തൊക്കെ വാദങ്ങൾ നിറയ്ക്കാം? സോഡിയം നിറയ്ക്കാം. സോഡിയം നിറച്ചാൽ യെല്ലോ കളർ ആയിരിക്കും, ഹൈഡ്രജൻ നിറച്ചാലോ ബ്ലൂ ആയിരിക്കും, പിന്നെ നൈട്രജൻ ആണ് നിറയ്ക്കുകയാണെങ്കിൽ റെഡ് ആയിരിക്കും, ക്ലോറിൻ ആണെങ്കിൽ ഗ്രീൻ ആയിരിക്കും, നിയോൺ ആണെങ്കിൽ ഓറഞ്ച് റെഡ്. അങ്ങനെ ഏതെങ്കിലും എന്താണ് റീനെറ്റ് ഗ്യാസ് നിറച്ച ഗ്ലാസ് ട്യൂബ്, ഒരു ഇഷ്ട വാദം നിറച്ച ഗ്ലാസ് ട്യൂബ്, രണ്ട് ഇലക്ട്രോണുകൾ. ഇതാണ് എന്ത് ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ ഭാഗങ്ങൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇവിടെ നമുക്ക് എന്തിനാണ് നമ്മൾ ഈ ബൾബ് ലാമ്പ് ഉപയോഗിക്കുന്നത്? പ്രകാശത്തിന് വേണ്ടിയാണ്. അപ്പോ പ്രകാശം ഉണ്ടാകുക എന്നുള്ളതാണ് എന്ത് ഇതിന്റെ എന്താ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് ഹീറ്റ് ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ പ്രകാശ ഫലം. എന്താണ് വൈദ്യുതിയുടെ പ്രകാശ ഫലം? ഇനി എങ്ങനെയാണ് മക്കളെ ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഗ്യാസ് ഇൻ ദ ട്യൂബ് അയോണൈസ്ഡ്. When electricity is passed, അതായത് വൈദ്യുതി നമ്മൾ ഇതിലൂടെ കടത്തിവിടുമ്പോൾ ഇവിടെ എത്തുന്ന ഇലക്ട്രോൺസ് ഈ പറയുന്ന ആറ്റങ്ങളിൽ വന്നിരിക്കുകയും ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോൺസ് ആഡ് പോവുകയും ഓരോ ആറ്റം, സപ്പോസ് ദിസ് ഇസ് ഹൈഡ്രജൻ ആണ് വരുന്നത്, അപ്പൊ ഹൈഡ്രജനിൽ വന്ന് ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇരിക്കും, എന്ത് സംഭവിക്കുക? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ചാടി പോകും. സോ ഹൈഡ്രജൻ ബിക്കം പോസിറ്റീവ് അയോൺ. എന്താ അപ്പൊ ഈ ഹൈഡ്രജൻ വളരെ ഫാസ്റ്റിൽ മൂവ് ചെയ്യണം, വളരെ ഫാസ്റ്റില് മൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ വളരെ ഫാസ്റ്റിൽ മൂവ് ചെയ്യുന്ന ഹൈഡ്രജൻ വെറുതെ ഇരിക്കുന്ന ഹൈഡ്രജനിൽ വന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് ചാടി പോകും. ചാടിപ്പോ പുറത്തേക്കല്ല പോകുന്നത്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് നമ്മൾ എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, ഓരോ ഷെല്ല് പഠിച്ചിട്ടില്ലേ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഷെല്ല് എല്ലാന്ന് കരുതി, ആ ഷെല്ലിൽ നിന്ന് അടുത്ത ഷെല്ലിലേക്ക് പോയി നിൽക്കും. മനസ്സിലായോ? അവിടെ അതിന് സ്റ്റെബിലിറ്റി ഇല്ല, ഈ പറയുന്ന ന്യൂക്ലിയസിനെ തിരിച്ചു വിളിക്കും. അപ്പൊ പഴയ സ്ഥലത്തേക്ക് അത് തിരിച്ചു വരും. അപ്പൊ അത് എന്ത് എനർജിയാണോ സ്വീകരിച്ച, ഒരു പന്തും കൂടെ നമ്മൾ മുകളിൽ പോയിട്ട് വിട്ട പോലെ എന്ത് എനർജിയാണോ സ്വീകരിച്ചത് അത് അങ്ങോട്ട് റിലീസ് ചെയ്തിട്ടാണ് താഴേക്ക് വരുന്നത്. ആ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. സോ ഗ്യാസ് ഇൻ ദ ട്യൂബ് അയോണൈസ്ഡ്. അയോണൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അത് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറി. ആ ആറ്റം മൂവ് ചെയ്യണം, മൂവ് ചെയ്തിട്ട് വേറെ ഇങ്ങനെയൊന്നും സംഭവിക്കാത്ത ആറ്റത്തിൽ വന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അതിനകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കുന്ന അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ ആ ഷെല്ലിൽ നിന്നും അടുത്ത ഷെല്ലിലേക്ക് കടക്കുന്നു. മനസ്സിലായോ? അപ്പൊ അത് കുറച്ച് എനർജി സ്വീകരിച്ചാലേ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സ്വീകരിച്ച് പോയയാള് ആ എനർജി റിലീസ് ചെയ്തിട്ട് റിട്ടേൺ വരുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് എന്തായിട്ട് മാറുന്നത്, ലൈറ്റ് ആയിട്ട് മാറുന്നത്. സോ അപ്പോ ട്യൂബിനകത്തെ വാതകം അയോണീകരിക്കപ്പെടുന്നു. ഓക്കെ, അയോണൈസ്ഡ് ആറ്റംസ് കൊളൈഡ് അൺഅയോണൈസ്ഡ് ആറ്റംസ്. അയോണീകരിച്ച ആറ്റങ്ങൾ അയോണീകരിക്കപ്പെടാത്ത ആറ്റങ്ങളുമായി എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു. അപ്പൊ ഇവിടെയാണ് ഈ ഹൈഡ്രജൻ, ഹൈഡ്രജൻ H+ അയോണീകരിച്ച ഹൈഡ്രജൻ ആറ്റം, വെറു വെച്ചോ അയോണീകരിക്കാത്ത ഹൈഡ്രജൻ ആറ്റം, ഇത് വന്ന് ഇത് മിടിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? കിട്ടിയോ? അപ്പൊ അയോണീകരിച്ച ഹൈഡ്രജൻ ആറ്റം അയോണീകരിക്കാത്ത ഹൈഡ്രജൻ ആറ്റത്തിൽ വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതെന്താ മൂവ് ചെയ്യാത്ത, ഇത് മാത്രം മൂവ് ചെയ്യാൻ കാരണം എന്താ? ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ, അപ്പൊ നമ്മളിവിടെ വൈദ്യുതി കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, അങ്ങോട്ട് ഇത് അട്രാക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ഈ പോസിറ്റീവ് ചാർജ് അയോൺ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ആരെ വന്നിടിക്കും, ഹൈഡ്രജനെ വന്നിടിക്കും, അയോണീകരിക്കാത്ത ആറ്റത്തിൽ വന്നിരിക്കും. അപ്പോ ഇവിടെ നിന്നും ഇലക്ട്രോൺസ് ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് അതിന് തൊട്ടടുത്ത ഷെല്ലിലേക്ക് വന്നിരിക്കും. That is excited state. ഒരു ആറ്റത്തിന്റെ അവസ്ഥ ഇതാക്കുന്ന ഷെല്ലുകള് KLM. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ നിൽക്കുന്നു, എനർജി കിട്ടിക്കഴിയുമ്പോൾ ഇലക്ട്രോൺ ചാടി ഇവിടെ വന്നു. മനസ്സിലായോ? കുറച്ച് കഴിയുമ്പോൾ ഇലക്ട്രോൺ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടുന്ന് എനർജി റിലീസ് ചെയ്യും. That energy in the form of എന്താണ്, ലൈറ്റ്. കിട്ടിയോ? രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, അയോണൈസ് ചെയ്ത അയോണീകരിച്ച ആറ്റങ്ങൾ അയോണീകരിക്കാത്ത ആറ്റങ്ങൾ വന്നിരിക്കുന്നു.
ഇലക്ട്രോൺസ് ഇൻ ദ അൺഅയണൈസ്ഡ് ആറ്റം ഗോസ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഈ അൺഅയണൈസ്ഡ് ആറ്റം, അതായത് നേരത്തെ അയോണീകരിക്കപ്പെടാത്ത ആറ്റത്തിലെ ഇലക്ട്രോണുകൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. എന്താണ് പറയാ, അയോണീകരിക്കപ്പെടാത്ത ആറ്റത്തിലെ ഇലക്ട്രോണുകൾ എങ്ങോട്ട് പോകുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ ആ ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. Excited electrons come back to the original state for stability. അങ്ങനെ എക്സൈറ്റഡ് ഇലക്ട്രോൺ എന്താണ്, അതിന്റെ സാധാരണ അവസ്ഥയിലേക്ക് സ്ഥിരത കൈവരിക്കാൻ തിരിച്ചു വരുന്നു. കുറച്ച് കഴിയുമ്പോൾ എക്സൈറ്റഡ് ഇലക്ട്രോൺ സാധാരണ അവസ്ഥയിലേക്ക് സ്ഥിരത കൈവരിക്കാൻ തിരിച്ചു വരുന്നു. ഇവിടെ എന്താ പറഞ്ഞ പോയിന്റ്, ഇലക്ട്രോൺസ് ഇൻ ദ അൺഅയണൈസ്ഡ് ആറ്റം ഗോസ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് ഡ്യൂ ടു ദിസ് കൊളിഷൻ. ഇങ്ങനെ വന്ന് ഇടിക്കുന്നതിന്റെ ഫലമായി ഇലക്ട്രോൺസ് ഇൻ ദ അൺഅയണൈസ്ഡ് ആറ്റംസ്, അയോണീകരിക്കാത്ത ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ഏത് സ്റ്റേറ്റിലേക്ക് പോകുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് കം ബാക്ക് ടു ഒറിജിനൽ സ്റ്റേറ്റ് ഫോർ സ്റ്റെബിലിറ്റി. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയ ഇലക്ട്രോൺസ് സ്ഥിരത കൈവരിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നു. കിട്ടിയോ? അങ്ങനെ തിരിച്ചു വരുമ്പോൾ ദ എനർജി സ്റ്റോർഡ് ഫ്രം ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് റിലീസ് ആസ് ലൈറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന എനർജി, ഊർജം, അതെന്താണ്, പ്രകാശത്തിന്റെ രൂപത്തിൽ റിലീസ് ചെയ്യും. കിട്ടിയോ? എക്സാമ്പിൾ ഫ്ലൂറസെന്റ് ലാമ്പ്. ഫ്ലൂറസെന്റ് ലാമ്പ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് എന്താണ്, ഡിസ്ചാർജ് ലാമ്പ്. അനദർ ടൈപ്പ് ഓഫ് എന്താണ്, ഡിസ്ചാർജ് ലാമ്പ്. ദ കളർ ഡിപെൻഡ്സ് ഓൺ ദ ഫീൽഡ് ഗ്യാസ്. ഏത് ഗ്യാസ് ആണോ നമ്മൾ നിർണ്ണയിച്ചിരിക്കുന്നത് അതനുസരിച്ചിരിക്കും കളർ, കളർ പറയും. ചോദിക്കുന്ന എക്സാമ്പിൾ കേട്ടാ, സോ നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ ജംഗ്ഷനിലൊക്കെ ഒരു വലിയ ലാമ്പ് ഇങ്ങനെ നിൽക്കുന്നതാണ്, മഞ്ഞകളല്ല, അത് സോഡിയം പേപ്പറിലാണ്. അത് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പ് എന്റെ അർത്ഥം എന്താ, ചാർജുകൾ ഡിസ്ചാർജ് ചെയ്തിട്ടാണ് അവിടെ പ്രകാശം ഉണ്ടാവുന്നത്. എന്താണ് അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ലൈറ്റിംഗ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. പഠിക്കാൻ പോണ ഫ്ലൂറസെന്റ് ലാമ്പാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ ട്യൂബ് ലൈറ്റ് ഇല്ലേ, അതാണ് ഫ്ലൂറസെന്റ് ലാമ്പ്. ട്യൂബ്ലൈറ്റ് നോക്കിയാൽ നമുക്കറിയാം അതിനകത്ത് ഉള്ളിൽ നമ്മുടെ ബൾബിനെ പോലെ ഫിലമെന്റ് ഇല്ല. അപ്പോൾ ഫിലമെന്റ് ഇല്ലാത്ത ലാമ്പാണ്, ഡിസ്ചാർജ് ലാമ്പാണ്. മനസ്സിലായോ? രണ്ട് സൈഡിലും ഇലക്ട്രോണുകൾ ഉണ്ടാവും. അതെന്തിനാണ്? ഇലക്ട്രോണുകളെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനാണ്. അപ്പോൾ ഒരു ട്യൂബാണ്, ഒരു ഗ്ലാസ് ട്യൂബാണ് നമ്മൾ ആദ്യം കാണുന്നത്. ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത മെറ്റീരിയൽ പൂശിയിരിക്കും, അതിൻ്റെ പേരാണ് ഫ്ലൂറസെന്റ് പദാർത്ഥം. മനസ്സിലായോ? അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്നത് അൾട്രാ വയലറ്റ് രശ്മികളാണ്. അൾട്രാ വയലറ്റ് രശ്മികളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. മനസ്സിലായോ? എക്സ്റേസ്, ഗാമ റേസ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ് ഇതൊന്നും നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മൾ കാണുന്നത് വിസിബിൾ റീജിയണാണ്. അതായത് എന്താണ്, വയലറ്റ്, റെഡ്, ഓറഞ്ച് അങ്ങനെ തുടങ്ങി എന്താണ് സെവൻ കളേഴ്സ്, വിജിയോ, വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ സെവൻ കളേഴ്സ് അല്ലാതെ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായ ലൈറ്റ് അല്ലാതെ അതിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ഇൻഫ്രാ റെഡോ അതിൻ്റെ തൊട്ട് വയലറ്റിൻ്റെ ഇപ്പുറം നിൽക്കുന്ന അൾട്രാ വയലറ്റോ നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പം ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുണ്ടാകുന്ന ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് രശ്മിയാണ്, അത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ സിഗ്നൽ ബോർഡ് കാണാം. അത് രാത്രിയാണെങ്കിൽ നമ്മൾ ലൈറ്റ് അടിച്ച് കഴിയുമ്പോഴാണ് തെളിയുക, ഇല്ലേ? അതുപോലെ റോഡിൻ്റെ നടുവിൽ ചൊമ്പ മഞ്ഞ, ചൊമ്പ മഞ്ഞ ഇങ്ങനെ കാണാം, ഇല്ലേ? നടുവിൽ ചൊമ്പ സൈഡിലൊക്കെ മഞ്ഞ കാണാം. ഇതൊക്കെ ഇരുട്ടത്തിൽ തെളിയണത് കാണില്ല. രാത്രി നമ്മൾ ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യും, ശരിയല്ലേ? അതൊക്കെ ഫ്ലൂറസെൻ്റ് ആണെന്ന് പറയാം. എന്താണെന്ന് പറയാം? അതായത് നമ്മളുടെ ബൈക്കിൻ്റെ പ്രകാശത്തിൽ നിന്ന് വരുന്ന പ്രകാശം, ലൈറ്റ്, ആ ലൈറ്റിന്റെ രണ്ട് സൈഡിലും രണ്ട് രശ്മികളുണ്ട്, ഒന്ന് അൾട്രാ വയലറ്റും ഒന്ന് ഇൻഫ്രാ റെഡും. അതായത് നോക്കി, ഇതാണ് റീജിയൻ എന്ന് വെച്ചാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇവിടെ ഇൻഫ്രാ റെഡ് എന്ന് പറഞ്ഞ ഒരു വികിരണവും ഇവിടെ അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞ ഒരു വികിരണമുണ്ട്. ഇത് ഒരുമിച്ചാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്, മനസ്സിലായോ? പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇപ്പുറമുള്ള ഇൻഫ്രാ റെഡിൻ്റെയോ ഇതിൻ്റെ ഇപ്പുറമുള്ള അൾട്രാ വെറ്റിനെയോ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, നമ്മുടെ കഴിവ് നമുക്കില്ല. മനസ്സിലായോ? അപ്പോൾ വണ്ടിയിൽ നിന്ന് പ്രകാശത്തിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്നുള്ള ഈ അൾട്രാ വെറ്റ് രശ്മികൾ ഈ പറയുന്ന ഫ്ലൂറസെന്റ് പദാർത്ഥം ചെന്നിടിച്ച് തിരിച്ച് ഇതായിട്ട് മാറും, ഈ റീജിയനായിട്ട് മാറും, പ്രകാശമായിട്ട് മാറും, അത് റിട്ടേൺ വരും. അപ്പോൾ നമുക്കത് കാണാം. മനസ്സിലായോ? അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ അൾട്രാ വെറ്റ് രശ്മികൾ ഉണ്ടാകുമ്പോൾ
അൾട്രാവയറ്റ് രശ്മികളെ സ്വീകരിച്ച് തിരിച്ച് വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പ്രകാശമാക്കി മാറ്റുന്ന ഒരു പദാർത്ഥമാണ് എന്താ ഫ്ലൂറസെന്റ് പദാർത്ഥം. അത് ഈ ഗ്ലാസ് ട്യൂബിന് ചുറ്റും ഇങ്ങനെ എന്താണ് പൂശിയിട്ടുണ്ട്. അതാണ് നിങ്ങളിൽ കാണുന്ന വെളുത്ത കളർ. ഇതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഡിസ്ചാർജ് ലാമ്പിൽ പഠിച്ചതുപോലെ ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ഇല്ലേ. അത് ഹൈഡ്രജൻ ആണെങ്കിൽ എന്ത് ഒരു കളറായിരിക്കും അല്ലേ, അങ്ങനെ ഹൈഡ്രജൻ ആണെങ്കിൽ വേറെ കളർ, സോഡിയം ആണെങ്കിൽ വേറെ കളർ, അങ്ങനെ ഓരോരോ കളറുകളും പഠിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്. അപ്പൊ അതുപോലെ ഇതിനകത്ത് നമ്മൾ വെളുത്ത നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ട്, മെർക്കുറി. ഇതാണ് മെർക്കുറി. ഡിസ്ചാർജ് ലാമ്പിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഇലക്ട്രോണുകൾ വന്ന് ഇടിക്കുമ്പോൾ അത് അയോണീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഇല്ലേ. അതുപോലെ ഇവിടെയും നമ്മൾ വൈദ്യുതി കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിന്നോ ഇലക്ട്രോണുകൾ എന്താണ് ഇതിന്റെ പുറത്തേക്ക് വരും, അത് ഈ പറയുന്ന മെർക്കുറി ആറ്റങ്ങളിൽ വന്ന് എന്ത് ചെയ്യും, ഇടിയും. മനസ്സിലായോ? മെർക്കുറി ആറ്റങ്ങൾ വന്നിടിക്കുമ്പോൾ ആ മെർക്കുറി ആറ്റങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അൾട്രാവയലറ്റ് രശ്മിയാണ്. എന്താണ് അൾട്രാവയലറ്റ് രശ്മി? ഈ അൾട്രാവയലറ്റ് രശ്മിയെ ഇവിടെ ഉള്ളിൽ പൂശിയിരിക്കുന്ന ആര് ഫ്ലൂറസെന്റ് പദാർത്ഥം സ്വീകരിച്ചിട്ട് നമുക്ക് കാണാവുന്ന തരത്തില് വെളിച്ചമാക്കി പ്രകാശമാക്കി വിസിബിൾ ലൈറ്റ് ആക്കി പുറത്തേക്ക് തരും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. What is the working principle here? It is the lighting effect of electric current. വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റും. വൈദ്യുതി എന്താക്കി മാറ്റുന്നു? പ്രകാശമാക്കി മാറ്റുന്നു. വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തന തത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ. വാട്ട് ആർ ദ പാർട്സ്? എന്തെല്ലാം പാർട്സ് ആണ്? ഹീറ്റിംഗ് കോയിൽ കോട്ടഡ് വിത്ത് തോറിയം ഓക്സൈഡ്. രണ്ട് സൈഡിലും ഇങ്ങനെ കോയിൽ വെച്ചിട്ടുണ്ട്. അതെന്തിനാ? ഇലക്ട്രോണുകളെ അകത്തേക്ക് വിടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ആ കോയിലിൽ നിന്നാണ് നമ്മൾ AC കറണ്ട്, നമ്മുടെ വീട്ടിലുള്ള കറണ്ട് AC കറണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കും ആൾട്ടർനേറ്റീവ് കറണ്ട്. ഓക്കെ, അപ്പൊ AC കറണ്ട് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇതിന്റെ ഉള്ളിലേക്ക് എന്താണ് ഇങ്ങനെ വരും, കിട്ടിയോ? അതിന് വേണ്ടിയിട്ടാണ് തോറിയം ഓക്സൈഡ് പൂശിയിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ആ ഇലക്ട്രോണിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ഇലക്ട്രോൺ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? പിന്നെ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ, അതാണ് ഈ ഡോട്ട് ലൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് ചുറ്റും എന്ത് പൂശിയിട്ടുണ്ട്? ഫ്ലൂറസെന്റ് മെറ്റീരിയൽ പൂശിയിട്ടുണ്ട്. പിന്നെ മെർക്കുറി പേപ്പർ, ഇതിനുള്ളിൽ വാതകമായിട്ട് നിറച്ചിരിക്കുന്നത് എന്താണ്? മെർക്കുറി പേപ്പർ ആണ്. ദീസ് ആർ ദ മെയിൻ പാർട്സ്. ക്ലിയർ? ദെൻ വാട്ട് ഹാപ്പൻ? എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എന്താണ് ഇതിന് പുറത്തേക്ക് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഹീറ്റിംഗ് കോയിൽ ബിക്കം ഹോട്ട് ആൻഡ് എമിറ്റ് ഇലക്ട്രോൺസ്. നമ്മൾ AC കറണ്ടിലൂടെ കൊടുക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഹീറ്റിംഗ് കോയിൽ എന്താകും? നന്നായി ചൂടാകും. ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എന്താണ് പുറത്തേക്ക് വരും. കിട്ടിയോ? പുറത്തേക്ക് വരുന്നതായി കാണിച്ചിട്ടുണ്ടോ? കണ്ടോ? പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺ എന്താ ചെയ്യുക? ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് അൺഅയോണൈസ്ഡ് മോളിക്യൂൾസ് ഓഫ് മെർക്കുറി പേപ്പർ. ഇതിനകത്ത് ആരാ ഉള്ളത്? മെർക്കുറി പേപ്പർ ആണുള്ളത്. മെർക്കുറി പേപ്പറിൽ നിൽക്കുന്ന ആറ്റം, മെർക്കുറിയുടെ ആറ്റം HG, ഈ മെർക്കുറി ആറ്റം ചെന്നിട്ട് ഈ പറയുന്ന ഇലക്ട്രോൺ ചെന്നിടിക്കും. അതാണ് കാണിച്ചത്. കണ്ടോ? അങ്ങനെ ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് അൺഅയോണൈസ്ഡ് മോളിക്യൂൾസ് ഓഫ് മെർക്കുറി പേപ്പർ. മെർക്കുറി പേപ്പറിന്റെ അയോണീകരിക്കാത്ത എന്താണ് തന്മാത്രകളുമായി ഇലക്ട്രോൺ കൂട്ടിമുട്ടുന്നു. കിട്ടിയോ? ആദ്യം എന്താ പറഞ്ഞത്? ഹീറ്റിംഗ് കോയിൽ ബിക്കം ഹോട്ട് ആൻഡ് എമിറ്റ് ഇലക്ട്രോൺസ്. ഹീറ്റിംഗ് കോയിൽ നന്നായി ചൂടായി ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു. ഹീറ്റിംഗ് കോയിൽ നന്നായി ചൂടായി ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ക്ലിയർ? ഓക്കെ. ആ ഇലക്ട്രോണുകൾ സംഭവിക്കുന്ന ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് അൺഅയോണൈസ്ഡ് മോളിക്യൂൾസ് ഓഫ് മെർക്കുറി പേപ്പർ. ഇലക്ട്രോൺ ആ മെർക്കുറി പേപ്പറുമായിട്ട്, എങ്ങനെയുള്ള മെർക്കുറി പേപ്പർ? അയോണീകരിക്കാത്ത, അതായത് ചാർജ് ഒന്നുമില്ലാത്ത സാധാരണ മെർക്കുറി ആറ്റത്തിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? ഇടിക്കുന്നു. ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് അൺഅയോണൈസ്ഡ് മോളിക്യൂൾസ് ഓഫ് മെർക്കുറി പേപ്പർ. മെർക്കുറി പേപ്പറിന്റെ എന്താണ് അൺഅയോണൈസ്ഡ്, അയോണീകരിക്കാത്ത ആറ്റങ്ങളുമായി ആ ഇലക്ട്രോണുകൾ കൂട്ടിമുട്ടുന്നു. UV rays are produced after collision. കൊളീഷന് ശേഷം എന്താണ് പുറത്തേക്ക് വരുന്നത്? UV rays. UV rays എന്ന് പറഞ്ഞാല് അൾട്രാ വയലറ്റ് റേസ്. മനസ്സിലായോ? ഈ അൾട്രാ വയലറ്റ് നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോ കൂട്ടിമുട്ടിയതിനു ശേഷം ആറ്റങ്ങളിൽ നിന്നും അൾട്രാവയലറ്റ് റേസ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. എന്ത് വരുന്നു പുറത്തേക്ക്? അൾട്രാവയലറ്റ് റേസ് പുറത്തേക്ക് വരുന്നു. ഫ്ലൂറസെന്റ് മെറ്റീരിയൽ അബ്സോർബ് ദ UV rays. അപ്പോ ഈ UV rays വരാനുള്ള കാരണം എന്തായിരിക്കും? കാരണം ഇതാണ്, ഈ ഇലക്ട്രോൺ വന്ന് ഇടിച്ചു കഴിയുമ്പോൾ എക്സൈറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഓർമ്മയുണ്ടോ ഡിസ്ചാർജ് ലാമ്പിൽ പഠിച്ചത്? എക്സൈറ്റ് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ പോയിട്ട് അവിടെ സ്റ്റേബിൾ അല്ല, തിരിച്ച് റിട്ടേൺ വരും. റിട്ടേൺ വരുമ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് വിടുന്ന എനർജിയാണ് എന്ത്? ഇവിടെ UV rays ആയിട്ട് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പൊ UV rays പുറത്തേക്ക് വരുന്നു. UV rays ആർ പ്രൊഡ്യൂസ്ഡ് അൾട്രാവയലറ്റ് രശ്മികൾ ഉണ്ടാവുന്നു. ഫ്ലൂറസെന്റ് മെറ്റീരിയൽ അബ്സോർബ് ദ UV rays.
ഈ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ എന്ത് ചെയ്യും, അതിന്റെ ഡ്യൂട്ടിയാണ് അടുത്തത്, അത് ആ യു വി റേസിനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. കിട്ടിയ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ എന്താണ് അൾട്രാവയലറ്റിനെ എന്താണ് സ്വീകരിക്കുന്നു, എമിറ്റ് ലൈറ്റ്, ദൻ എന്ത് ചെയ്യുന്നു, പ്രകാശത്തെ പുറത്തേക്ക് വിടുന്നു. That is convert this UV rays into light. So fluorescent padartham rays and they convert UV into visible light. UV rays and they UV rays in a fluorescent lamp, fluorescent material visible light and they convert to UV. Clear? So that's all about the working principles of another fluorescent lamp. There are in some lamps, in korcha fluorescent lamps ile they produce blue light. Idin oppam then cheriya oru neela light kudi vararunde. Nammal adu flies mate pranigale pidikkan vendittu bangle color out aanu thirichariyan vendittu upayogikkaru. Kittiyo bangle ingalchi note kudichu more light edichittu oru sala vechu nokku. ചെറിയൊരു ബ്ലൂ ലൈറ്റും കൂടി ഉണ്ട്. എന്തായിരിക്കും ബ്ലൂ? വൈറ്റും ബ്ലൂ, എന്താ ബ്ലൂ എന്ന് പറയുമ്പോൾ അതിന്റെ വേവ് ലെങ്തിൽ വ്യത്യാസം ഉണ്ടാവും. ഡീറ്റെയിലൈസ് ആയിട്ട് കളർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുള്ള ലൈറ്റ് വേവ് ലെങ്ത് കൂടിയതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് next is arc lamp. The parts of the evacuated glass tube, adayid idinattu nu nadakkan padu evacuated glass tube idu munne padichu nadakkan endilakk undayirunnu edengil gases undayirunnu ivide onnum illa chumma oru glass tube onnum illa air illa ellam adinte ullil velichu porthekku varu adana important aayittulla oru point kaaranam mattoru ninnu vyathisthanaakkunnathu avideyanu onnum illa. Okay, കാർബൺ റോഡ്സ് എന്ന് പറഞ്ഞാൽ കാർബൺ അറിയില്ല, നമ്മുടെ ബാറ്ററിയുടെ ഉള്ളിലുള്ള ഒരു കറുത്ത സാധനം കാർബണാണ്. കണ്ടാ നിങ്ങളുടെ എന്താണ് പെൻസിലുള്ള ഒരു സാധനം ഇല്ലേ, ഗ്രാഫൈറ്റ്, അതുപോലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബ്, അത് കാർബൺ റോഡ് വന്നത് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പത്തൊന്ന് കാർബൺ റോഡ് വന്ന് നിൽക്കണം, ചെറിയൊരു ഡിസ്റ്റൻസ് അത് തന്നുള്ളൂ, ഇടയിലോ മനസ്സിലായോ. ഒരു കാർബൺ റോഡ് ഇവിടെ വന്ന് നിൽക്കുന്നു, സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ സിനിമ തിയേറ്ററിലെ ഏറ്റവും ലാസ്റ്റത്തെ സീറ്റിംഗിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് ആ ചേട്ടൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ലൈറ്റ്. അതായത് നമ്മൾ ഏറ്റവും ബാക്കിലെ സീറ്റിൽ പോയിരിക്കാന്നെ ആയിരിക്കും, ഏറ്റവും ബാക്കിലെ സീറ്റിനെ, ഏറ്റവും ബാക്കിലെ സീറ്റിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് പോകണം അല്ലേ. അപ്പൊ നമ്മളൊരു കൗതുകം കൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇറങ്ങി നിട്ട് ഇങ്ങനെ നോക്കിണ്ടാവും അല്ലേ. നമുക്കൊരു ആഗ്രഹം ഉണ്ട് മനസ്സിലൊന്ന് കയ്യേണ്ടി കിട്ടണം, പക്ഷെ നമ്മൾ ചെയ്യാറില്ല, ഞാൻ ഇട്ടില്ല. ഒരു ആഗ്രഹം മനസ്സിലൊരു തോന്നലുണ്ട്, ആ അങ്ങനെ കൈ വെച്ചാ സ്ക്രീനിലേക്ക് കഴിയും. ഇനി നമ്മുടെ സ്ക്രീനിൽ കാണുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ആ ഒരാ ചില്ലും ശ്രദ്ധിച്ചാൽ അറിയും. അപ്പൊ അവിടെ നിന്നും ഒരു പ്രത്യേക പോയിന്റിൽ നിന്നാണ് ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് സ്പ്രെഡ് ആയി വേണ്ടാ. അപ്പൊ ആ പോയിന്റിലേക്ക് ലൈറ്റിനെ കൊണ്ടുവരണം. നമ്മളിപ്പോ ഒരു എന്താ പറയാ ലെൻസ് ഉപയോഗിച്ച് സൂര്യപ്രകാശിനെ കാണിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശ് ആ ലെൻസിലൂടെ കടന്നോ ഒരു പോയിന്റിൽ എത്തിയിട്ട് തീപ്പെട്ടി കത്തിക്കാൻ പറ്റും, തീപ്പെട്ടി കത്തിക്കാൻ പറ്റും അല്ലേ. ഈ ചെറുപ്പം മുതലൊക്കെ ഇറക്കണേനെ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കത്തിക്കാൻ. ഞാൻ കുറെ തവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, ഈ 5 രൂപയുടെയൊക്കെ ലെൻസ് വാങ്ങിച്ചിട്ട് തീപ്പെട്ടി പുള്ളി വെച്ചിട്ട് വെയിലെത്തി ഞാൻ ഇങ്ങനെ കത്തിക്കാനായിട്ട് കുറെ നോക്കി ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ കത്തും എന്ന് എല്ലാവരും പഠിപ്പിച്ചു, ഞാനും പഠിപ്പിക്കുന്നു കത്തും. അപ്പൊ നിങ്ങൾ ഒരു ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നമ്മള് എന്താണ് വലിയ ലെൻസ് ഉപയോഗിച്ചിട്ട് എന്താണ് ഇങ്ങനെ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശം സൂര്യന്റെ പ്രകാശം കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണ് ചെറിയ എന്താണ് തീപ്പെട്ടി കൊള്ളി കത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ ഇവിടെ നോക്കി പ്രാവശ്യം ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലോ. ഇതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കി, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്, പോയിന്റിൽ വന്നിട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ടോർച്ചിൽ ടോർച്ചർ ജിമ്മി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തല്ലേ പോകണേ കണ്ടോ. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ട് പ്രൊജക്ടറിൽ. അതായത് നമ്മുടെ സിനിമ തിയേറ്ററിലൊക്കെ പ്രൊജക്ടറിൽ ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകണം. അപ്പൊ ആ പോയിന്റിലേക്ക് പ്രകാശത്താണ്.
മനസ്സിലായോ? കിട്ടിയോ? പണ്ടാണെന്തെങ്കിലും എന്താണ് ഇങ്ങനെ നമ്മുടെ എന്താണ് ഫിലിം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഫിലിം വരുമ്പോ ഫിലിമിലേക്ക് ഇങ്ങനെ ആ ഫിലിമിന് മാത്രം ഇങ്ങനെ 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 സ്പ്രെഡ് ചെയ്ത് പെടുകയല്ല. ഫിലിം ചെറുതല്ലേ, ആ ഫിലിമിന്റെ അത്രയും വലുപ്പത്തിലേക്ക് അത്രയും ഭാഗത്തേക്ക് മാത്രം പ്രകാശം വന്നിരിക്കുന്നത്. അപ്പൊ ഫിലിമിൽ കൊണ്ടിട്ട് പുറത്തേക്ക് വരുമ്പോ സ്ക്രീനിൽ വലുതായിട്ടാണ്. മനസ്സിലായോ? ഫിലിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ സ്ക്രീനിൽ ആ ഓരോ ഫിലിം കാണുമ്പോൾ നമുക്ക് എന്താണ് അത് മൂവി ആയിട്ട് തോന്നും. കിട്ടിയോ? അപ്പൊ ഒറ്റ പോയിന്റിലേക്ക് നമുക്ക് പ്രകാശം ഉണ്ടാക്കണമെങ്കിൽ അത് വളരെ ബ്രൈറ്റ് ആയിരിക്കും, ഇങ്ങനെ ഡിമ്മായി പോകാൻ പാടില്ല. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ആർക്ക് ലാമ്പുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനാണ് ഒരു റിവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ്, എയർ ഒന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് ട്യൂബ്. അതിനകത്ത് നിറച്ചിരിക്കുന്നത് അതിനകത്ത് എടുത്തിരിക്കുന്നത് കാർബൺ റോഡ്, കാർബണിന്റെ രണ്ട് റോഡുകൾ എന്താണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിന്റെ അതിന്റെ എ സി അപ്ലൈ ചെയ്യുമ്പോൾ, വൈദ്യുതി അപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിലും ആ ഒരു സൈഡിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്, രണ്ട് 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 ചാർജ് അടുപ്പിച്ച് വരുമ്പോൾ ഒരു ഡിസ്ചാർജ്. മനസ്സിലായി? ചാർജുകൾ തമ്മിൽ എന്താണ് തമ്മിൽ ചേരുക എന്നുള്ളതാണ് എന്താ ഡിസ്ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും, സോ ദേ ഡിസ്ചാർജ്, ചാർജ് ഇല്ലാണ്ടാവും. മനസ്സിലായോ? അപ്പോ ആ എനർജി എന്തായിട്ട് മാറും? അത് ലൈറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ലൈറ്റ്, കംപ്ലീറ്റ് ലൈറ്റ് ആയിട്ട് മാറിയിട്ട് എന്താണ് പുറത്തേക്ക് വരും. അത് ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് വരുന്നതുകൊണ്ട് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ഫിലിം വെച്ച് കഴിഞ്ഞാൽ ആ ഫിലിമിൽ ഒന്ന് ഇടിച്ച് ഇപ്പോൾ സ്ക്രീനിൽ എന്താണ് വലുതായിട്ട് കാണാനായിട്ട് പറ്റും. കിട്ടിയോ? അപ്പോ അങ്ങനെ പ്രൊജക്ടറിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ആർക്ക് ലാമ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ഭാഗങ്ങൾ എന്താണ്? ഒന്ന് ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ്, രണ്ട് ഇതിനകത്ത് വെച്ചിരിക്കുന്ന രണ്ട് കാർബൺ ടണ്ടുകൾ. കിട്ടിയോ? കാർബൺ റോഡുകൾ. ഈ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? എന്താണോ ഇതിനകത്തേക്ക് പുറത്തേക്ക് വരുന്നത് ലൈറ്റ്, എന്തിനെയാണ് ഇത് ലൈറ്റ് ആക്കി മാറ്റുന്നത്? വൈദ്യുതിയെ. അപ്പൊ വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ലൈറ്റിംഗ് എഫക്ട് ഓഫ് എന്താണ് ഇലക്ട്രിക് കറന്റ്. എന്താണ് അവിടുത്തെ പ്രവർത്തനം തത്വം? ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ പ്രകാശ ഫലം. എന്താണ് ഇതിന്റെ വർക്കിംഗ്? വെരി സിമ്പിൾ ആണ്. ബിറ്റ്വീൻ കാർബൺ റോഡ്സ്, ഈ കാർബൺ റോഡിന്റെ ഇടയിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് എന്താണ് എഴുതണം കേട്ടോ, വോൾട്ടേജ് അപ്ലൈഡ് ഇൻ, വോൾട്ടേജ് അപ്ലൈഡ് ഇൻ ബിറ്റ്വീൻ കാർബൺ റോഡ്സ്, കാർബൺ റോഡിന്റെ ഇടയിൽ നമ്മൾ വൈദ്യുതി കൊടുക്കുമ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഇതിന്റെ ഇടയിൽ എന്താവും? ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവും. എന്താ ഇലക്ട്രിക് ഡിസ്ചാർജ്? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും തമ്മിൽ ചേർന്ന ന്യൂട്രലൈറ്റ് പോകും. ദിസ് ഇസ് നോൺ ആസ് ഡിസ്ചാർജ്. കിട്ടിയോ? ഡിസ്ചാർജ്. ക്ലിയർ? ഇപ്പൊ വൈദ്യുതി ഉള്ള ഒരു ഒരു ഹോളില് നമ്മൾ ചെന്നിട്ട് എന്താണെങ്കിൽ കൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വരില്ലേ? അതായത് ആ വൈദ്യുതി നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നോക്കൂ. അപ്പൊ രണ്ടുപേരും ഇത് ഡിസ്ചാർജ് ചെയ്ത്, ഡിസ്ചാർജ് ചെയ്യുന്ന ഫലമായിട്ട് എനർജി റിലീസ് ചെയ്യും. ദാറ്റ് എനർജി ഇസ് ഇൻ ദ ഫോം ഓഫ് എന്താണ്? ബ്രൈറ്റ് ലൈറ്റ്, ശക്തമായ നല്ല പ്രകാശം, വെളുത്ത പ്രകാശമായിട്ട് അത് പുറത്തേക്ക് വരും. ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പ്രൊജക്ടറിലും മറ്റുമാണ് നമ്മളത് സാധാരണയായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. ഓക്കെ, സെർച്ച് ലൈറ്റ്, ഫിലിം ഷൂട്ടിംഗ്, അതിന്റെ യൂസസ്. യൂസസ് ഒന്ന്, സെർച്ച് ലൈറ്റ്. ഓക്കെ, സെർച്ച് ലൈറ്റ്. രണ്ട്, ഫിലിം ഷൂട്ടിംഗ്, ഫിലിം ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നു. ഓക്കെ, റെസ്ക്യൂ വർക്ക്. ഇപ്പൊ നമ്മള് ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായില്ലേ, ഉണ്ടായില്ലേ, രാത്രി രാത്രി ഒരു സ്ഥലത്തേക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, സ്പ്രെഡ് ചെയ്ത് കൃത്യമായിട്ട് അറിയാൻ നമ്മൾ ടോർച്ചിന് പകരം എന്താണ് ഇത് ഉപയോഗിക്കാം, ആ ലാമ്പുകൾ ഉപയോഗിക്കാം. സോ ദീസ് ആർ ദ മെയിൻ യൂസ്. ക്ലിയർ? നമ്മൾ പഠിക്കാൻ പോകുന്ന ലാമ്പാണ് സി എഫ് എൽ. സി എഫ് എൽ എന്ന് പറയുന്നത് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ചുരുക്കെഴുതാണ്. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലൂറസെന്റ് ലാമ്പ് എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണ് എന്നൊക്കെ പഠിച്ചു അല്ലേ. അതുകൊണ്ട് നമ്മൾ പഠിച്ചതാണ് ഫ്ലൂറസെന്റ് ലാമ്പില് ഒരു വാതകം നിറച്ചിരിക്കും, എച്ച് ജി, മെർക്കുറി. മെർക്കുറി ഈ മെർക്കുറി പേപ്പറിൽ വന്ന് എന്താണ് ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ഇത് ഹീറ്റ് ഹീറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് വന്നിരിക്കുകയും മെർക്കുറി പേപ്പറിൽ നിന്ന് അതായത് അയോണീകരിക്കപ്പെടാത്ത ആറ്റത്തിൽ വന്നിരിക്കുകയും അതിൽ നിന്ന് എന്ത് പുറത്തേക്ക് ചാടിച്ച് യു വി റൈസ്. ആ യു വി റൈസിനെ ഫ്ലൂറസെന്റ് പദാർത്ഥം എന്താണ് പ്രകാശമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതേ ഫ്ലൂറസെന്റ് ലാമ്പ് പോലെ അതൊന്ന് ചുരുക്കി ചെറിയ ട്യൂബാക്കി ഇങ്ങനെ വെക്കുന്നതാണ് എന്ത് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ട്യൂബ് അങ്ങനെ ഇമാജിൻ ചെയ്യാം, ഒരു വലിയ ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ട്യൂബ്.
അതൊന്ന് ചെറുതാക്കി നമുക്ക് ഇങ്ങനെ വളച്ച് 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 വെച്ച് കഴിഞ്ഞാല് വളച്ച് വളച്ച് വെച്ച് കഴിഞ്ഞാല് എന്താ നമുക്ക് എന്തെല്ലാം പോയിട്ട് സി എഫ് എല്ലാം സാധാരണ നമ്മൾ ഇൻഗാർഡ്സ് എല്ലാം സാധാരണ ബൾബ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കാലം നിൽക്കും, കൂടുതൽ എന്താണ് പ്രത്യേകത, നമുക്ക് കറന്റ് ചാർജ് കുറയ്ക്കാൻ പറ്റും, കാരണം കുറച്ച് പവർ അത് ഉപയോഗിക്കുള്ളൂ. കുറച്ച് പവറിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, സി എഫ് എല് വർക്ക് ചെയ്യുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സി എഫ് എല് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സി എഫ് എല് ഉള്ള പാർട്സ് എന്താണ്, ഗ്ലാസ് ട്യൂബാണ്, ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട്, അതിനകത്ത് ആ ഗ്ലാസ് ട്യൂബിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ആ നമ്മൾ ഹോർഡറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. പിന്നെ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആ ഗ്ലാസ് ട്യൂബിനുള്ളിൽ എന്താണ് പൂശിയിട്ടുണ്ട്. ഈ മൂന്ന് പാർട്സ് ആണ്, അതൊക്കെയാണ് ഗ്ലാസ് ട്യൂബ്, ഇലക്ട്രോണിക് സർക്യൂട്ട്, ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. എന്താണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? വൈദ്യുതിയെ എന്താക്കി മാറ്റുന്നു, അതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പ്രവർത്തന തത്വം എന്താക്കി മാറ്റുന്നു, പ്രകാശമാക്കി മാറ്റുന്നു. സോ ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പ്രകാശ ഫലം, ഇതാണ് ഇതിന്റെ പ്രവർത്തന തത്വം. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സെയിം ആസ് ഓർ സിമിലർ ടു ഫ്ലൂറസെന്റ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പിനെ പോലെ തന്നെ. മനസ്സിലായ? അപ്പൊ പ്രത്യേകിച്ച് അത് എഴുതേണ്ട ആവശ്യം ഇല്ല. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കുറഞ്ഞ പവർ, ലോ പവർ, ലോ പവറിൽ ഇത് എന്തെയും വർക്ക് ചെയ്യും. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എന്താണ് സി എഫ് എൽ. സി എഫ് എല്ലിന്റെ അഡ്വാൻറ്റേജ് വർക്ക് അറ്റ് ലോ പവർ. എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ? ഉണ്ട്. നമ്മൾ സി എഫ് എൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ലാമ്പ് ആയിക്കോട്ടെ, നമ്മൾ അതിനെ എന്താണ് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള മെർക്കുറി വെരി ഡേഞ്ചറസ്, നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ദോഷം ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ മെർക്കുറി. അതുകൊണ്ട് അങ്ങനെയുള്ള ലാമ്പുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇറങ്ങുന്നത് എൽ ഇ ഡി ലാമ്പാണ്. ഇപ്പം നമ്മളിവിടെ ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ബൾബ് എൽ ഇ ഡി ആണ്, ഇറ്റ്സ് നോട്ട് ഫ്ലൂറസെന്റ് അല്ലെങ്കിൽ സി എഫ് എൽ. ആ ബൾബ് എന്താണ്, എൽ ഇ ഡി ആണ്. അതെന്താ സാധനം എൽ ഇ ഡി, നമ്മൾ അടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ സി എഫ് എല്ലും ഇത് ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്നത് പ്രകൃതിക്ക് ദോഷകരമാണ്, അതുകൊണ്ട് പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. കാര്യം അത് നമുക്ക് ഇലക്ട്രിസിറ്റി കുറവ് തരുന്നുണ്ടെങ്കിൽ പോലും. സോ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെർക്കുറി വേപ്പർ ഈസ് ഹാംഫുൾ ടു എൻവയോൺമെന്റ്. ഏതൊക്കെ പാർട്സ് ആണ് അതിനകത്തുള്ളത്? ഗ്ലാസ് ട്യൂബ്, ഇലക്ട്രോണിക് സർക്യൂട്ട്, ഫ്ലൂറസെന്റ്. എന്താ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? വൈദ്യുതിയുടെ പ്രകാശം, ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സിമിലർ ടു അല്ലെങ്കിൽ സെയിം ആസ് എന്താണ് ഫ്ലൂറസെന്റ്. ഇനി എന്താണ് സി എഫ് എല് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം? നമുക്ക് ഫ്ലൂറസെന്റ് ലാമ്പ് പോലെ എന്തിനാണ് പിന്നെ സി എഫ് എല്? അഡ്വാൻറ്റേജ് ഇത് വർക്ക് ആറ്റ് ലോ പവർ, കുറഞ്ഞ പവറിൽ അത് വർക്ക് ചെയ്യും. ഇനി ഇത് രണ്ടും ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ? ഉണ്ട്. എന്താണ് അത്? പ്രകൃതിക്ക് ദോഷകരമാണ്. എന്താണ് ദോഷകരമാകുന്നത്? അതിനകത്തുള്ള മെർക്കുറി, മെർക്കുറിയാണ് ദോഷകരമാകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു എൽ ഇ ഡി. ആ പേരിൽ തന്നെ ഉണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഡയോഡ് നിങ്ങൾ ഇലക്ട്രോണിക്സിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും, ഫിസിക്സിലെ. അവിടെയാണ് ഡയോഡ് എന്താണെന്ന് പഠിക്കുള്ളൂ. അവർ ഇപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരും ഫിസിക്സില്ല, അവരത് എഴുതും. ഡയോഡ് നമ്മുടെ സാധനം. ഓക്കെ, ആ ഡയോഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, പിയാനോ വരെ ഉണ്ടാക്കാം. ഡയോഡുകളൊക്കെ ഉപയോഗിച്ച് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കൃത്യമായൊക്കെ ഡയോഡുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാരീഗമ പതിനൈസ സൗണ്ടൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി എന്താണ് പറയുക, ബെൽ, ഇലക്ട്രിക് ബെൽ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആ ഇലക്ട്രോണിക്സ് എങ്ങനെയാണ് പഠിക്കണം, അത് നമ്മൾ പഠിക്കും. എന്നിട്ട് അതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയോഡും റെസിസ്റ്ററൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വെച്ചിട്ട് സോൾഡറിംഗ് ഒക്കെ വെച്ച് ആ മദർ ബോർഡിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഉപകരണം ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടി. അപ്പോൾ ആ ഡയോഡുകളും അതുപോലെ സർക്യൂ റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളെ കുറിച്ചൊക്കെ പഠിക്കണം. ഇലക്ട്രോണിക്സ് ഒരു ഇൻട്രസ്റ്റ് വേണം, എന്നാലും അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ മറ്റേ പഠിക്കാൻ സിനിമയിൽ കണ്ടിട്ടില്ലേ, റേഡിയോ ഉണ്ടാക്കുന്ന, അതുപോലെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ആ ഇലക്ട്രോണിക് സർക്യൂട്ട് ഒന്ന് പഠിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഡയോഡ്. ചെറിയൊരു സാധനം, നിങ്ങൾ എൽ ഇ ഡി ബൾബ് കണ്ടിട്ടില്ലേ, അതൊന്ന് പൊളിച്ചു നോക്കി, അതിൻ്റെ രണ്ട് കാലില്ലേ, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം വളരെ ചെറുതാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഡയോഡ് എന്താണെന്ന് പിന്നീട് നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മുടെ ഇലക്ട്രോണിക്സ് ഒരു ചാപ്റ്ററിൽ ഇപ്പം അത് പഠിക്കും. ആ ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബൾബാണ് എന്ത്, എൽ ഇ ഡി ബൾബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രൂപത്തിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ പച്ചാ ചുവപ്പ് കണ്ടിട്ടില്ലേ. അതുപോലെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഷൈനിയുടെ ടോർച്ച് വാങ്ങിക്കുമ്പോൾ
അതിനകത്ത് കുറെ കുഞ്ഞു 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 വെളുത്ത കണ്ടല്ലേ, അടി നല്ല പ്രകാശം എത്തി. ആ വെളുത്ത എന്തായിരിക്കും, ഓരോ ഡയോഡുകളാണ്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ എൽ ഇ ഡി അതിന്റെ പാർട്സ് എന്തായിരിക്കും? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇപ്പൊ ഡയോഡ് നമ്മൾ സാധാരണ ഓർഡിനറി ഡയോഡ് എന്നും പറയാറുണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയാറുണ്ട്. രണ്ട് തരത്തിലുള്ള ഡയോഡുകൾ നോക്കി, ഇതാണ് നമ്മൾ ഡയോഡിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഡയോഡ്. മനസ്സിലായോ? ഡയോഡ് നമ്മൾ ഇങ്ങനെ പറയാം. ഇനി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് ഉണ്ട്. അപ്പൊ ഫിസിക്സിലെ രണ്ട് സിമ്പിളാണ് ഞാൻ കാണിച്ചത് ഉണ്ടോ, ഒന്നിങ്ങനെ ഒന്നിങ്ങനെ. അപ്പൊ ഡയോഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, മനസ്സിലായോ? ആ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ് ഈ ബൾബിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ചെറിയ കുഞ്ഞി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതിന്റെ പാർട്സിൽ എന്താണ് അകത്തുള്ളത്? എന്താ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്? ഡയോഡ് അല്ല, അതിനകത്തുള്ളത് എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് രണ്ട് ഡയോഡ് ഉണ്ടെന്ന്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ട്, അല്ലാതെ ഉള്ള നോർമൽ ഡയോഡ് ഉണ്ട്. പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ്? ലൈറ്റിംഗ് എഫക്റ്റ് ആണ്. വൈദ്യുതിയെ എന്താക്കി മാറ്റുന്നു? പ്രകാശമാക്കി മാറ്റുന്നു. ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? അതാണ് നമ്മൾ ഇത് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. സി എഫ് എൽ നമ്മൾ ഉപേക്ഷിച്ചു, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? എൽ ഇ ഡി ബൾബാണ്. എന്താണ് അതിന്റെ കാരണം? ഇനിയിപ്പൊ ഭാവിയിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, ഈവൻ റോഡിൽ വരുമ്പോൾ എന്താവും? എൽ ഇ ഡി ബൾബാവും. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വരെ എന്താവും? എൽ ഇ ഡി ബൾബാവും. കാരണം കുറെ എൽ ഇ ഡി ബൾബ് ഒരുമിച്ച് വെച്ച് നല്ല പ്രകാശം ഇരിക്കും, വളരെ കുറച്ച് വോൾട്ടേജ് ആണ്. മനസ്സിലായോ? അഡ്വാൻറ്റേജസ്: നോ ഹീറ്റ്, ഫിലമെന്റ് ഇല്ല, അതൊരു ഹീറ്റ് ഉണ്ടാവില്ല, ചൂട് ഉണ്ടാവില്ല. നോ ഹീറ്റ്, താപമില്ല. റീസൺ എന്താണ്? നോ ഫിലമെന്റ്, ഫിലമെന്റ് ഇല്ല, അതിനകത്ത് കമ്പിയില്ല. നമ്മുടെ ബൾബിനെ പോലെ, സാധാരണ ബൾബിനെ പോലെ ഒരു കമ്പി അതിനകത്ത് ഇല്ല. നോ ഹാംഫുൾ, നോട്ട് ഹാംഫുൾ. അതിനകത്ത് മെർക്കുറി ഇല്ല, അതിനകത്ത് മെർക്കുറി ഇല്ല. നോ മെർക്കുറി അല്ല, നോട്ട് ഹാംഫുൾ ടു ദി എൻവയോൺമെന്റ്, അല്ലെങ്കിൽ നോട്ട് ഹാംഫുൾ ടു ദി നാച്ചുറൽ. നാച്ചുറലിന്റെ പ്രകൃതിക്ക് ഒരിക്കലും ദോഷകരമല്ല, കാരണം അതിനകത്ത് എന്തില്ല? മെർക്കുറി ഇല്ല. മനസ്സിലായോ? സ്മോൾ പവർ ഈസ് റിക്വേർഡ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ലാസ്റ്റ് വൺ. സ്മോൾ പവർ ഈസ് റിക്വേർഡ്, വളരെ കുറച്ച് പവർ മാത്രം മതിയാവും. വളരെ കുറച്ച് പവർ മാത്രം മതിയാവും, അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. കുറെ പവർ ആണെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കും, അതാണ് വെരി ഇമ്പോർട്ടന്റ്. കാരണം കറന്റ് ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കറന്റ് ചാർജ് കുറച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാമ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതാരാണ്? എൽ ഇ ഡി ലാമ്പ്. സോ എൽ ഇ ഡി ലാമ്പിനെ കുറിച്ച് എന്താണ് പഠിച്ചെന്ന് പറയാം? എൽ ഇ ഡി മീൻസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിന്റെ പാർട്സ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ലൈറ്റിംഗ് എഫക്റ്റ്, വൈദ്യുത പ്രകാശം ഫലം. അഡ്വാൻറ്റേജ്, അതായത് താപമില്ല, കാരണം എന്താ? ഫിലമെന്റ് ഇല്ല. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തത്? നോട്ട് ഹാംഫുൾ ടു ദ എൻവയോൺമെന്റ്, എൻവയോൺമെന്റിന് പ്രകൃതിക്ക് ദോഷകരമല്ല, കാരണം അതിനകത്ത് എന്തില്ല? മെർക്കുറി ഇല്ല. ഇറ്റ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തു? സ്മോൾ പവർ ഇസ് റിക്വയർഡ്. ഓക്കെ.